പത്തനംതിട്ട സീതത്തോട് കൊച്ചുകോയിക്കലിൽ അഞ്ചാടുകളെ പുലി പിടിച്ചു. ഇതിൽ മൂന്നാട്ടിൻകുട്ടികളെ പുലി കൊണ്ടുപോയി. നിരന്തര വന്യമൃഗശല്യമുള്ള മേഖലയാണ് കൊച്ചുകോയിക്കൽ. മൂന്നാം ബ്ലോക്ക് ചെരുവിൽ ബിനോയുടെ വീട്ടിൽ കിടാങ്ങളായിട്ട് രണ്ട് എണ്ണമുണ്ട്. ഒപ്പം തന്നെ മുതിർന്ന ആടുകൾ മൂന്നെണ്ണം അടക്കം ആറ് ആടുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ മൂന്നെണ്ണത്തിന് കുട്ടികളായിട്ടുള്ള 6 മാസം പ്രായമുള്ള 3 ആടുകളെ കൂട്ടിൽ തന്നെ അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. അതിനെ 3 എണ്ണത്തിനെയാണ് പുലി പിടിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ മുതിർന്ന 2 ആടുകളെ കെട്ടിയിട്ടിരുന്നതിനാൽ കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായിരുന്നു. അങ്ങനെ അതിനെ രണ്ടിനെയും കടിച്ചു കൊന്ന അവസ്ഥയിലാണുള്ളത്. സമീപത്ത് കൂടിന് സമീപത്തായി ഏറെക്കുറെ ഒരു മാറി പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സാധാരണയിൽ കവിഞ്ഞ വലിപ്പം ഉണ്ട്. മറ്റൊരു വസ്തുത, സ്ഥലം പരിശോധിച്ച വനംവകുപ്പ് അധികൃതർ നൽകുന്ന സൂചന പ്രകാരം ഒന്നിലധികം മൃഗങ്ങൾ എത്തിയാണ് ആടിനെ പിടിച്ചത് എന്നുള്ളതാണ്. ഇപ്പം വീട്ടമ്മ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇത് രാത്രി ഏത് സമയത്താണ് സംഭവിച്ചത്? ഞങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? ഒരു 11:30 സമയമായപ്പം ആട്ടും കുഞ്ഞിനെ പിടിച്ചോണ്ട് പോകുന്നതിൻ്റെ അന്നേരം അലയ്ക്കുന്ന കേട്ടു കുഞ്ഞ്. അപ്പോഴാണ് ഇവിടുന്ന് ഉപനേശാൻ ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്ന് ലൈറ്റൊക്കെ ഇട്ട് ഇറങ്ങി വന്നപ്പോഴത്തേന് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി തള്ളകളെ കടിച്ചു കൊന്ന്. അന്നേരം ജീവനുണ്ടായിരുന്നു. വരുമ്പോൾ അങ്ങനെ കിടക്കുമായിരുന്നു. വന്നേ പിന്നെ ചാവുന്നത്. വനമേഖലയോട് വളരെ ചേർന്ന ഒരു പ്രദേശത്താണ് വീടുള്ളത്. പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ് ജോബി ടീഷോട് ചേരുന്നുണ്ട്. വനംവകുപ്പ് പലയിടങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുകയും വന്യമൃഗങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നടപടി? ഇവിടെ പുലിയുടെ സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ആടിനെയൊക്കെ പിടിക്കുന്ന സാഹചര്യം ഈ മൂന്നാം വകുപ്പ് പ്രദേശത്തുണ്ടാകുന്നത്. ഇപ്പോൾ വനംവകുപ്പുമായി ആലോചിച്ച് കൂടുതൽ പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. എന്തായാലും ഒറ്റയടിക്ക് 5 ആടുകളാണ് ചത്തിരിക്കുന്നത്. അതിൽ 3 എണ്ണത്തിനെ പുലി കൊണ്ടുപോയിരിക്കുന്നു. ഒന്നിലധികം മൃഗങ്ങളുണ്ട് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും കൂട് സ്ഥാപിച്ച് പുലികളെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലേക്ക് വനംവകുപ്പ് നീങ്ങും എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ നൽകുന്ന വിശദീകരണം. ക്യാമറമാൻ സതീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.